നമസ്കാരം. സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് തന്നെ കടക്കാം. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സ്ഥാനാർത്ഥി നിർണയം ഇനിയും പല പാർട്ടികളുടേതും എങ്ങും എത്തിയിട്ടില്ല. ചർച്ചകൾ പുരോഗമിക്കുന്നതേയുള്ളൂ. അനൂപ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അനൂപ്, ഇത്തവണ കോൺഗ്രസ് ആയാലും ശരി, സി പി എം ആയാലും ശരി, സി പി ഐ ആയാലും ശരി, പുതുമുഖങ്ങൾ, ഒരുപാട് സർപ്രൈസുകൾ, അപ്രതീക്ഷിത കടന്നുവരവുകളൊക്കെ ഉണ്ടാകുന്ന സ്ഥാനാർത്ഥി പട്ടികയായിരിക്കും എന്നായിരുന്നു അവകാശപ്പെട്ടത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങളനുസരിച്ച് അത്ര വലിയ സർപ്രൈസുകളില്ല, പുതുമുഖങ്ങളില്ല, പതിവ് മുഖങ്ങളൊക്കെ തന്നെയാണ്. സി പി ഐയുടെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റത്തിന് സാധ്യതയുണ്ടോ? അബ്ജ്യോതി, പുതിയ തലമുറയുടെ രാഷ്ട്രീയം നയിക്കാൻ ശേഷിയുള്ളവർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകുമെന്നൊക്കെയാണ് സി പി ഐ നേതൃത്വം കഴിഞ്ഞ സി പി ഐ സംസ്ഥാന കൌൺസിൽ കഴിഞ്ഞപ്പോൾ കാനം രാജേന്ദ്രൻ വ്യക്തമാക്കിയത്. എന്നാൽ അറിഞ്ഞിടത്തോളം ഈ പുതിയ തലമുറയുടെ രാഷ്ട്രീയം നയിക്കാൻ യുവാക്കൾക്കൊക്കെ തന്നെ വലിയ പരിഗണന ഇത്തവണ സി പി ഐയിൽ ഉണ്ടാകില്ല എന്നാണ് അറിയുന്നത്. ഈ 3 തവണ ടേം നിർബന്ധമാക്കുമ്പോഴും പരിഗണിക്കുന്നവരിലേറെയും ട്രേഡ് യൂണിയൻ രംഗത്തും ഒക്കെ തന്നെ സജീവമായി നിൽക്കുന്ന അനുഭവ സമ്പത്തുള്ള നേതാക്കളെയാണ്. അതേസമയം എ ഐ എസ് എഫ്, എ ഐ വൈ എഫ് നേതൃനിരയിൽ നിന്നുള്ളവരെയൊക്കെ പരിഗണിക്കാനുള്ള സാധ്യത വളരെ കുറഞ്ഞു. ഏറ്റവും പ്രധാനം ഈ കാഞ്ഞിരപ്പള്ളി സീറ്റ് മാറി പൂഞ്ഞാർ സീറ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ എ ഐ എസ് എഫിൻ്റെ അഖിലേന്ത്യാ നേതാവ് സുഭേഷ് സുധാകരനൊക്കെ തന്നെ സീറ്റ് ലഭിക്കും എന്ന സൂചനകൾ ലഭിച്ചിരുന്നു. ഈ ലോ അക്കാഡമി സമരമൊക്കെ നയിച്ച് മുന്നേറി നിന്ന ഒരു വിദ്യാർത്ഥി നേതാവായിരുന്നു സുഭേഷ്. എന്നാൽ ഈ പൂഞ്ഞാർ സീറ്റ് അടക്കം സി പി ഐയുടെ കയ്യിൽ നിന്ന് പോകുന്നൊരു സാഹചര്യമുണ്ട്. കാഞ്ഞിരപ്പള്ളി സീറ്റ് ഇതിനോടകം തന്നെ പോയി. പൂഞ്ഞാർ സീറ്റ് ഏറ്റെടുക്കാനുള്ള നീക്കം സി പി എം ചേർക്കുകയാണ്. കാര്യം കെ ജെ തോമസ് പോലെ ഒരു മുതിർന്ന നേതാവിനെ പൂഞ്ഞാർ സീറ്റ് ഏറ്റെടുത്ത് മത്സരിപ്പിച്ച് ജയിച്ച് ജോസ് കെ മാണി തുടർഭരണമുണ്ടായാൽ കോട്ടയത്ത് നിന്നും ജോസ് കെ മാണിയുടെ പാർട്ടിയിൽ നിന്നും ഒരു മന്ത്രി എന്നതിനപ്പുറം സി പി എമ്മിൽ നിന്നും ഒരു കത്തോലിക്ക മന്ത്രി ഉണ്ടാകണം എന്നൊരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുന്നു എന്ന വിവരമാണ് ഈ സമയം പുറത്തുവരുന്നത്. അതുകൊണ്ട് ആ സാധ്യത അവിടെ അടയുന്നു. മറ്റൊന്ന് ഇരിക്കൂർ സീറ്റ് വെച്ചു മാറുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും തർക്കം നിലനിൽക്കുകയാണ്. കണ്ണൂരിൽ സി പി ഐക്ക് സീറ്റ് പോലും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകും ഇരിക്കൂർ കൂടി വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ. എന്തായാലും സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിന് ചേരുമ്പോൾ ഈ ഉപേക്ഷി ചർച്ചകൾ നടന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇന്ന് കാനം രാജേന്ദ്രൻ ഈ സംസ്ഥാന നേതൃയോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. എങ്ങനെയൊക്കെ ആകണം ഇനി ഉപേക്ഷി ചർച്ചകളിലെ സീറ്റ് സംബന്ധിച്ചുള്ള മാനദണ്ഡങ്ങളും അല്ലെങ്കിൽ നിബന്ധനകളും എന്നൊക്കെ സംബന്ധിച്ച് ഇന്നത്തെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ആവും തീരുമാനിക്കുക. മറ്റൊന്ന്, ഇന്നത്തെ സി പി ഐ എക്സിക്യൂട്ടീവിൽ ഈ 2 സീറ്റിലധികമുള്ള ജില്ലകൾ, അതായത് ഇപ്പോൾ തൃശൂർ ജില്ല, കൊല്ലം ജില്ല അടക്കമുള്ള സി പി ഐക്ക് 2 സീറ്റിലധികമുള്ള ജില്ലകളിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി നിർബന്ധമാക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് സി പി ഐ എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ കൊല്ലത്ത് നിന്നും വർഷങ്ങൾക്ക് ശേഷം ഒരു വനിതാ സ്ഥാനാർത്ഥി സി പി ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. തൃശ്ശൂരിൽ നിന്നും ഒരു വനിതാ സ്ഥാനാർത്ഥി ഉണ്ടാകും. ഈ ബിജിമോൾ പിരുമട് നിന്നും മാറുമ്പോൾ അവിടെ വാഴൂർ സോമൻ എന്ന് പറയുന്ന പ്രാദേശികമായി സി പി ഐയുടെ നേതൃനിരയിലുള്ള നേതാവിന് സാധ്യത ഒരുങ്ങുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റ് സിറ്റിംഗ് എം എൽ എമാരുടെ വലിയ നിരയാണ് സി പി ഐയിൽ ഒഴിയുന്നത്. പക്ഷേ അവിടെ എല്ലാം എത്തുന്നത് പുതിയ നേതാക്കൾ, അതായത് യുവമുഖങ്ങളായിരിക്കില്ല. എന്നാൽ ട്രേഡ് യൂണിയൻ രംഗത്തടക്കം സജീവമായ പുതുമുഖങ്ങളായിരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും 11 മണിക്കാണ് സി പി ഐ എക്സിക്യൂട്ടീവ്. ഇതിനുശേഷം ജില്ലാ കൗൺസിലുകൾ ചേരാനുള്ള തീയതിയും മണ്ഡലം കമ്മിറ്റികൾ ചേരാനുള്ള തീയതിയും തീരുമാനിക്കും. ഈ മണ്ഡലം കമ്മിറ്റികളുടെയും ജില്ലാ കമ്മിറ്റികളും കൂടി ശുപാർശകൾ അവസാനം സംസ്ഥാന എക്സിക്യൂട്ടീവ് പരിഗണിച്ചതിന് ശേഷമായിരിക്കും അന്തിമ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. അനൂപ്, അതേപോലെ സി പി എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും ചേരുകയാണ്. വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്ത് തന്നെ ആയിരിക്കും. ഒപ്പം തന്നെ മറ്റ് മണ്ഡലങ്ങളിലെ സ്ഥിതി, പ്രത്യേകിച്ച് നേമത്ത് ഇത്തവണ യു ഡി എഫും ശക്തമായൊരു മത്സരം കാഴ്ചവെക്കാനുള്ള ശ്രമം നടത്തുന്ന സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും തിരുവനന്തപുരത്ത് ഒരു സ്ഥാനാർത്ഥി പട്ടിക? തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ നാം ഉറ്റുനോക്കേണ്ട 2 മണ്ഡലങ്ങൾ, ഒന്ന് കഴക്കൂട്ടം, മറ്റൊന്ന് നേമം. കഴക്കൂട്ടത്ത് നാം ഏറെ ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്നൊരു കാര്യം, ഈ 2 തവണ മത്സരിച്ചവരൊക്കെ മാറി നിൽക്കണമെന്നൊരു നയം സി പി എം കൈക്കൊണ്ടിരുന്നു. അതിൽ ജി സുധാകരനും തോമസ് ഐസക്കിനും എം എം മണിക്കും ഇളവ് നൽകിയിട്ടുണ്ട്. ആ ഇളവ് കടകംപള്ളി സുരേന്ദ്രന് കഴക്കൂട്ടം മണ്ഡലത്തിൽ ലഭിക്കുമോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. കാര്യം കടകംപള്ളി സുരേന്ദ്രൻ 4 തവണ മത്സരിച്ചിട്ടുള്ള ഒരു നേതാവാണ്. ഇത്തവണ അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ 5ാമത്തെ ടേമാണ് മത്സരരംഗത്ത്. അതുകൊണ്ട് കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനാകുമോ സ്ഥാനാർത്ഥി, അതോ മറ്റു പേരുകൾ കൂടി ഉൾപ്പെടുത്തിയാകുമോ കഴക്കൂട്ടത്തെ മണ്ഡലത്തിലെ പട്ടിക സംസ്ഥാന നേതൃത്വത്തിന് ജില്ലാ നേതൃത്വം കൈമാറുക എന്നത് ഏറെ പ്രധാനമാണ്. 2ാമത് നിയമം തന്നെയാണ് ഇന്ന് കേരളം ഏറ്റവും അധികം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന 1ാം നമ്പർ മണ്ഡലം, നിലവിൽ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ്. അവിടെ കുമ്മനം രാജശേഖരനെ പോലെ ഒരു പ്രധാനപ്പെട്ട ബി ജെ പി നേതാവ് മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ഇത്തവണ സി പി എം രംഗത്തിറക്കുക ആരെ എന്ന ചോദ്യം ഏറെ പ്രസക്തമാണ്. വി ശിവൻകുട്ടി മുൻ എം എൽ എ ആണ്. അദ്ദേഹം 2016 ലോ രാജഗോപാലിനോട് തോറ്റെങ്കിലും കഴിഞ്ഞ 5 വർഷം സജീവമായി മണ്ഡലത്തിലുണ്ട്. വി ശിവൻകുട്ടിയുടെ പേരിന് തന്നെയാണ് ഏറ്റവും പ്രധാനമായും സി പി എം ഉയർത്തിക്കാട്ടുന്നത്. മറ്റാരൊക്കെയാകും ഈ നിയമമണ്ഡലത്തിൽ ഉൾപ്പെടുക എന്നത് ഏറെ ശ്രദ്ധേയമാണ്. കാരണം ഈ നിയമമണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയം ദുർബലമായി കഴിഞ്ഞാൽ നിലവിൽ ബി ജെ പി സി പി എം ധാരണ എന്നടക്കമുള്ള
യു ഡി എഫിന്റെ ആരോപണങ്ങൾക്ക് ശക്തി കൂടും. അതുകൊണ്ട് നിയമമണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയം ഏറെ ഗൗരവത്തോടുകൂടിയാണ് സി പി എം കാണുന്നത്. ജില്ലയിലെ ഏറ്റവും പ്രബലനായ ഒരു സ്ഥാനാർത്ഥിയായി സി പി എം ഉയർത്തിക്കാട്ടാൻ കഴിയുക വി ശിവൻകുട്ടിയാണ്. മറിച്ച് സംസ്ഥാന തലത്തിൽ നിന്നും മറ്റാരെങ്കിലും വരുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കേണ്ടത്. അതിൻ്റെ സാധ്യത വളരെ വിരളമാണ്. എങ്കിൽ തന്നെയും നേമത്ത് ആരൊക്കെ പട്ടികയിൽ സാധ്യതാ പട്ടികയിൽ ഉണ്ടാകും എന്നത് ഏറെ കൗതുകമുണർത്തുന്ന ഒന്നുകൂടിയാകും. മറ്റൊന്ന് ആറ്റിങ്ങൽ മണ്ഡലമാണ്. ബി സത്യൻ കഴിഞ്ഞ രണ്ട് തവണയായി മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന മണ്ഡലമാണ്. സി പി എമ്മിൻ്റെ ഉറച്ച കോട്ടയാണ് അവിടെ. ഈ രണ്ട് ടേം മാനദണ്ഡം ആറ്റിങ്ങലെങ്കിലും ഉറപ്പാക്കാൻ ജില്ലാ നേതൃത്വം ശ്രമിക്കുമെന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥി ആരാകും? ആറ്റിങ്ങൽ സംവരണ മണ്ഡലമാണ്. അവിടെ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് എ വിനീഷിൻ്റെ പേരിനാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. കാര്യം വിനീഷ് ബഹുജന സംഘടനാ ഭാരവാഹി കൂടിയാണ്. എസ് എഫ് സി പി എമ്മിൻ്റെ സംഘടനാ ക്രമമനുസരിച്ച് ഈ ബഹുജന സംഘടനാ ഭാരവാഹികൾക്കൊക്കെ തന്നെ സീറ്റ് നൽകുന്നതാണ്. അതേസമയം മറ്റൊരു വെല്ലുവിളി, ജില്ലയിൽ നിന്നും ഒരു വനിതാ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക ഇത്തവണ സാധ്യമാകുമോ എന്ന ചോദ്യം വരുന്നുണ്ട്. കാരണം 2016 ടി എൻ സീമ മത്സരിച്ചു, പട്ടിയൂർക്കാവിൽ തോറ്റു. ഇത്തവണ ഈ 14 മണ്ഡലങ്ങളിൽ ഭൂരിഭാഗവും സിറ്റിംഗ് സീറ്റുകളാണ്. അതുകൊണ്ട് സിറ്റിംഗ് എം എൽ എമാരെ മാറ്റാൻ കഴിയുന്ന സാഹചര്യമല്ല. പിന്നെ ഓപ്പൺ സീറ്റുകളായി വരുന്നത് ഒന്ന് നേമവും മറ്റൊന്ന് അരുവിക്കരയും, മൂന്നാമത്തേത് ഈ പറയുന്ന എം ബി സത്യൻ മാറുന്ന ആറ്റിങ്ങലുമാണ്. ഈ നേമത്ത് വി ശിവൻകുട്ടി ഏറെക്കുറെ ഉറപ്പായി. അരുവിക്കരയിൽ വി കെ മധു, കെ എസ് സുനിൽകുമാർ, ജെ എസ് ഷിജുഖാൻ തുടങ്ങിയ പേരുകൾ പരിഗണനയിലുണ്ട്. അതേസമയം ആറ്റിങ്ങലിലായിരിക്കുമോ വനിതാ സ്ഥാനാർത്ഥി വരിക എന്നത് ഏറെ പ്രസക്തമാണ്. അങ്ങനെയെങ്കിൽ ഈ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എ വിനീഷിന്റെ അമ്മ അംബിക അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട പ്രാദേശിക മഹിളാ പ്രവർത്തകയാണ്. ഏറെക്കാലമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പഞ്ചായത്ത് പ്രസിഡന്റായും ബ്ലോക്ക് പ്രസിഡന്റുമായൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന സി പി എം നേതാവാണ്. അങ്ങനെയെങ്കിൽ വിനീഷിന്റെ അമ്മ സി പി എമ്മിന്റെ ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റി അംഗം അംബികയ്ക്കായിരിക്കും നറുക്ക് വീഴുക. എന്തായാലും ഈ മൂന്ന് മണ്ഡലങ്ങളാണ് ഇന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ ഏറെ നടക്കൂട്ടം. രണ്ട് നിയമം, മൂന്ന് ആറ്റിങ്ങൽ, അരുവിക്കര മണ്ഡലത്തിൽ ശബരിമല. ശരി അനൂപ്, എന്തായാലും സി പി എം തിരുവനന്തപുരം ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയം ഏതാണ്ട് പൂർത്തിയാക്കും. ഒപ്പം സി പി ഐയുടെ കാര്യം അനൂപ് സൂചിപ്പിച്ചതുപോലെ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കും എന്ന നിരന്തരമായ പ്രഖ്യാപനങ്ങളൊന്നും ഫലത്തിൽ അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. തൃശ്ശൂരിലേക്ക് പോയാൽ തൃശ്ശൂരിലും സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുകയാണ്. പ്രിയ തയ്യാറാണ് തൃശ്ശൂരിൽ. പ്രിയ, തൃശ്ശൂരിൽ ഇപ്പോൾ അനൂപ് സൂചിപ്പിക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിലായാലും ശരി, അതല്ല സി പി ഐയുടെ സംസ്ഥാന വ്യാപകമായിട്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയിലായാലും ശരി, നേരത്തെ അവർ അവകാശപ്പെട്ടതുപോലെയുള്ള അപ്രതീക്ഷിതമായ കടന്നുവരവുകൾ, പുതിയ വനിതകൾ, പുതിയ യുവാക്കൾ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പേരിന് ഉണ്ടാകാമെന്നേ ഉള്ളൂ. തൃശ്ശൂരിൽ എന്തെങ്കിലും മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടോ? അബ്ജോദ്, തൃശ്ശൂരിലാകെയുള്ളത് 13 മണ്ഡലങ്ങൾ. ഇതിൽ 8 സി പി എം മത്സരിക്കുന്നത്. ഈ 8 7 സി പി എമ്മിൻ്റെ സിറ്റിംഗ് എം എൽ എമാരാണുള്ളത്. ഈ എം എൽ എമാരെ പരമാവധി രംഗത്തിറക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. എന്നാൽ ഇരിങ്ങാലക്കുടയിൽ മാത്രം സിറ്റിംഗ് എം എൽ എയെ മാറ്റിക്കൊണ്ടുള്ള ഒരു പരീക്ഷണത്തിനാണ് സാധ്യതയുള്ളത്. ഇരിങ്ങാലക്കുടയിൽ അവിടുത്തെ കൗൺസിലറായ, ഇരിങ്ങാലക്കുട നഗരസഭാ കൗൺസിലറായ അഡ്വക്കേറ്റ് കെ ആർ വിജയുടെ പേരാണ് സജീവ പരിഗണനയിലുള്ളത്. അത്തരമൊരു നിർദ്ദേശം തന്നെയായിരിക്കും ജില്ലാ സെക്രട്ടേറിയറ്റ് നൽകാനും സാധ്യത. ചേലക്കരയിൽ സിറ്റിംഗ് എം എൽ എ യു ആർ പ്രദീപ്, അദ്ദേഹം ഒറ്റ തവണ മാത്രമേ മത്സരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മാനദണ്ഡങ്ങളുടെ യാതൊരു പ്രശ്നവും നിലവിൽ ഇല്ല. വടക്കാഞ്ചേരിയിലാണ് ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കാൻ പോകുന്നത്. ഒരുപക്ഷെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പോരാട്ടം എന്ന് തന്നെ വേണം പറയാം. അനിൽ അക്കര തന്നെയായിരിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന തീരുമാനമായിരിക്കുമ്പോൾ അനിൽ അക്കരയ്ക്കൊത്ത ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അനിൽ അക്കരയ്ക്കെതിരെ ആര് മത്സരിക്കും? സേവ്യർ ചിറ്റിലപ്പള്ളി ഉൾപ്പെടെയുള്ള പേരുകൾ കാണുന്നു. പ്രത്യേകിച്ചും എം കെ കണ്ണൻ, സേവ്യർ ചിറ്റിലപ്പള്ളി എന്നിവരുടെ പേരുകളാണ് ഏറ്റവും സജീവമായി പരിഗണനയിൽ ഉള്ളത്. ഇനി ചാലക്കുടിയിലേക്ക് വരികയാണെങ്കിൽ ബി ഡി ദേവസ്യ 3 മത്സരിച്ചു കഴിഞ്ഞു എങ്കിൽ പോലും ഒരു ജയസാധ്യത കണക്കിലെടുത്ത് ബി ഡി ദേവസ്യയ്ക്ക് തന്നെ അവസരം നൽകണമെന്നൊരാവശ്യമുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ യു പി ജോസഫിൻ്റെ പേരും, സി ഐ ടി ജില്ലാ നേതൃത്വത്തിലുള്ള യു പി ജോസഫിൻ്റെ പേരും സജീവ പരിഗണനയിലുണ്ട്. മറ്റൊന്ന് പുതുക്കാടാണ്. പുതുക്കാട് മന്ത്രി സി രവീന്ദ്രനാഥ് 3 മത്സരിക്കുന്നു. പക്ഷേ പുതുക്കാട് സി രവീന്ദ്രനാഥിന് പകരം മറ്റൊരാളെ വയ്ക്കാനില്ലാത്തൊരവസ്ഥ സി പി എമ്മിനുണ്ട്. അതുകൊണ്ട് തന്നെ സി രവീന്ദ്രനാഥ് തുടരും. കുന്നംകുളത്തും ഇതേ അവസ്ഥയാണ്. കുന്നംകുളത്ത് മന്ത്രി എ സി മൊയ്തീൻ, അതോടൊപ്പം തന്നെ പുതുക്കാട് സി രവീന്ദ്രനാഥ്, അങ്ങനെ ഈ രണ്ട് മന്ത്രിമാരും തുടരാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. മണലൂരിലേക്ക് വരികയാണെങ്കിൽ മുരളി പെരുന്നള്ളി 2 മത്സരിച്ചു കഴിഞ്ഞു. ഇവിടെ മുരളി പെരുന്നള്ളി, അതോടൊപ്പം തന്നെ ബേബി ജോൺ എന്നിവരുടെ പേരുകളാണ് ഉള്ളത്. ഇരിങ്ങാലക്കുട ഒഴികെ മറ്റ് എല്ലായിടത്തും സിറ്റിംഗ് എം എൽ എമാരെ മത്സരിപ്പിച്ചുകൊണ്ട്, മന്ത്രിമാരെ രംഗത്തിറക്കിക്കൊണ്ട് ഭരണ തുടർച്ചയാണ് സി പി എം ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പരീക്ഷണത്തിന് നിൽക്കേണ്ട, ഒരു യുവാക്കൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകുക അത്തരത്തിലുള്ള പരീക്ഷണത്തിന് പറ്റിയൊരു അവസരമല്ല എന്നൊരു പൊതുവികാരമാണ് നിലവിൽ ഉയർന്നിരിക്കുന്നത്. ശരി പ്രിയ, എന്തായാലും തൃശ്ശൂരിലും സി പി എം
ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തേതുപോലെ തന്നെ അതല്ലെങ്കിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥി പട്ടിക പോലെ ഒക്കെ തന്നെ സി പി ഐയിൽ നിലവിലെ എം എൽ എമാർ പലരും മാറുന്നുണ്ട്, ടേം പൂർത്തിയാക്കിയവർ. പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പലരും തുടരാനാണ് സാധ്യത, സർപ്രൈസുകൾക്ക് സാധ്യതയില്ല. കോട്ടയത്തേക്ക് വന്നാൽ കോട്ടയത്തും ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. വിനോദ്, ആർ പി വിനോദ് തയ്യാറാണ് കോട്ടയത്ത്. വിനോദ്, നേരത്തെ മറ്റുള്ളവരോട്, പ്രിയയോടും അനുവിനോടും ഒക്കെ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്, എന്തെങ്കിലും സർപ്രൈസുകൾക്ക് സാധ്യതയുണ്ടോ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ കോട്ടയം ജില്ലയിൽ? കോട്ടയത്ത് പ്രധാനമായും സി പി എം മത്സരിക്കുന്നത് മൂന്ന് സീറ്റുകളിലാണ്. ഒന്ന് കോട്ടയത്ത്, അതുപോലെ തന്നെ ഏറ്റുമാനൂർ, അതോടൊപ്പം തന്നെ പുതുപ്പള്ളിയിൽ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റുമാനൂരിൽ രണ്ട് തവണ മത്സരിച്ച സുരേഷ് കുറുപ്പിനെ തന്നെ വീണ്ടും മത്സരിപ്പിക്കണോ എന്നുള്ള കാര്യം ജില്ലാ സെക്രട്ടേറിയറ്റ് ആലോചിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് തന്നെ വീണ്ടും മത്സരിപ്പിക്കാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് ഒരു ശുപാർശ നൽകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി വി എൻ വാസവൻ, അദ്ദേഹത്തിൻ്റെ പേരും കോട്ടയം മണ്ഡലത്തിലും അതുപോലെ തന്നെ ഏറ്റുമാനൂർ മണ്ഡലത്തിലുമുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ സുരേഷ് കുറുപ്പ് കോട്ടയത്തേക്ക് മാറാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ആരായിരിക്കും മത്സരിക്കുക? കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഡിവൈഎഫ്ഐ നേതാവ് ജേക്ക് സി തോമസ് ആണോ അതോ മറ്റേതെങ്കിലും പേരുകളാണോ എന്നുള്ള കാര്യവും ചർച്ച ചെയ്യും. പ്രധാനമായും സി പി എം പുതുപ്പള്ളിയിൽ ഒരു പൊതു സ്വതന്ത്രന്റെ കാര്യം ആലോചനയിലുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു. അത്തരത്തിലേതെങ്കിലും ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി ഉണ്ടോ എന്നുള്ള കാര്യവും നോക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മൂന്നിൽ കൂടുതൽ സീറ്റുകൾ ഒരു പക്ഷേ കോട്ടയത്ത് സി പി എം എടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ കേരള കോൺഗ്രസിന്റെ പക്കലുള്ള പൂഞ്ഞാർ ഒരു പക്ഷേ എടുക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ ജെ തോമസിന്റെ പേര് കേൾക്കുന്നുണ്ട്. അത് സംസ്ഥാന തലത്തിലാണ് അത് തീരുമാനിക്കേണ്ടതെങ്കിൽ പോലും ഏതെങ്കിലും ഒരു സാധ്യത പാർട്ടി ചർച്ച ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ കാഞ്ഞിരപ്പള്ളി സീറ്റ് സി പി ഐയിൽ നിന്ന് കേരള കോൺഗ്രസിന് കൊടുത്തു. പി ജയരാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് കണ്ണൂരിൽ.